احفظ لسانك يا ربي നിന്റെ നാവിനെ നീ സൂക്ഷിക്കണേ മോനെ, നിന്റെ നാവിനെ നീ സൂക്ഷിക്കണേ മോനെ, നിന്റെ നാവിനെ നല്ലതുപോലെ നീ സൂക്ഷിക്കണേ മോനെ. ഈ ഖദ്മത്തിന് പകരമായിട്ട് നീ സ്വർഗം ചോദിച്ചുവല്ലോ, ഈ ഖദ്മത്തിന് പകരമായിട്ട്, ഈ കാത്തിരിപ്പിന് പകരമായിട്ട്, ഈ ഉറക്കൊഴിവാക്കലിന് പകരമായിട്ട് റബിയ നിങ്ങൾ സ്വർഗം ചോദിച്ചുവല്ലോ റബിയ, ഈ മുത്തനവി നിങ്ങൾക്കത് തരാറബിയ. പക്ഷേ വഹ്ഫള ലിസാനകാ, അല്ല തന്ന നാവുണ്ടല്ലോ, അല്ലാഹു നിങ്ങൾക്ക് തന്ന നാവുണ്ടല്ലോ, ആ നാവിനെ നിങ്ങൾ നല്ലതുപോലെ നല്ലതുപോലെ ഖൈറ് ചെയ്യണേ സ്വഹാബ, നല്ലതുപോലെ സൂക്ഷിക്കണേ റബിയ, നല്ലതുപോലെ കൊണ്ടു നടക്കണേ റബിയ. നാവാണ് സ്വഹാബ, നിങ്ങൾക്ക് സ്വർഗം തീരുമാനിക്കുന്നത്, നിങ്ങൾക്ക് നരകം തീരുമാനിക്കുന്നത് നിങ്ങളെ ശരീരത്തിൽ അല്ലാഹു തന്ന നാവാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ എത്രയോ അവയവങ്ങൾ അല്ലാഹു നമുക്ക് തന്നിട്ടില്ലേ, ആ അവയവങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എടുത്തു പറഞ്ഞ ഒരു അവയവമാണ് എന്റെയും നിങ്ങളുടെയും നാവെന്ന് നമ്മൾ മറക്കല്ലേ മറക്കല്ലേ. ആ നാവ് കൊണ്ട് നല്ലതിന് നമ്മൾ ഉപയോഗിക്കുക, നന്മ മാത്രം പറയുക, അതല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. നമ്മുടെ സംസാരങ്ങളിൽ ആർക്കെങ്കിലും ഖൈറുണ്ടോ, നമ്മുടെ സംസാരങ്ങളിൽ ആർക്കെങ്കിലും നന്മയുണ്ടോ എങ്കിൽ നമ്മൾ പറയുക. ഒരാളെയും നമ്മൾ കുറ്റം പറയാതിരിക്കുക, ഒരു കളവും പറയാതിരിക്കുക. ആരെയും 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 എന്ന് പറഞ്ഞാൽ ആരെയും ഒരാളെയും നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ കുറ്റം പറയാതിരിക്കണം. അല്ലാഹുവേ, അതിന് കുറച്ച് പണിയാണ്, കുറച്ചല്ല, നല്ല പണി തന്നെയാണ്. ഞങ്ങളെ നീ നന്നാക്കി തരണം അല്ലാ, ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ. നാവിനെ സൂക്ഷിച്ചാ മതി, ഞാൻ എവിടെയുണ്ടോ സ്വർഗത്തില് അവിടെ നിങ്ങളും ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാസ്. സ്വർഗം തരാന്നല്ല പറഞ്ഞത്, സ്വർഗത്തിൽ ഞാൻ എവിടെയുണ്ടോ അവിടെ നിങ്ങളുണ്ട്, ഞാൻ എവിടെയുണ്ടോ അവിടെ നിങ്ങളുണ്ട്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, മുത്തുനബി പറഞ്ഞ ഈ രണ്ട് വാക്കുകൾ ഇനി പറയുന്നില്ല, ഇനി ഇതിനോട് ചേർത്തിട്ട് ഒരു ചരിത്രം പറഞ്ഞുതരാം. അത് പറഞ്ഞിട്ട് ഖലാസ്, നമുക്ക് ദുആ ചെയ്തേ പിരിയാം. പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവ് എന്നുള്ളത്. ഞാനിത് പറയുമ്പോൾ നമ്മളെല്ലാം ഇങ്ങനെയാണെന്നല്ല ടൈറ്റ് അർത്ഥം, നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം. നമ്മുടെ നാവിനെ നല്ലതുപോലെ നമ്മൾ സൂക്ഷിക്കണം, നമ്മൾ തന്നെ സൂക്ഷിക്കണം. സ്വന്തം ഭാര്യയോടാണെങ്കിലും സ്വന്തം ഭർത്താവിനോടാണെങ്കിലും അതാണല്ലോ. നമ്മൾ പഴയ കാലത്തെ പറയാറില്ലേ, കയ്യിന്ന് വിട്ട ആയുധം കല്ലും നാവിൽ നിന്ന് വന്ന വാക്കും തിരിച്ചെടുക്കാൻ പ്രയാസമാണെന്നാണ്. അതങ്ങനെ തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ചിട്ട് അത് ഏത് രൂപത്തിലായാലും, രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും സംഘടനാപരമായിട്ടാണെങ്കിലും മതങ്ങളുടെ പേര് പറഞ്ഞിട്ടാണെങ്കിലും അയൽവാസികൾ തമ്മിലാണെങ്കിലും കുടുംബക്കാർ തമ്മിലാണെങ്കിലും പാർട്ട്ണർമാർ തമ്മിലാണെങ്കിലും മുതലാളി തൊഴിലാളികളോടാണെങ്കിലും തൊഴിലാളി മുതലാളികളോടാണെങ്കിലും ഏത് വിഭാഗം അങ്ങോട്ടിങ്ങോട്ടാണെങ്കിലും സ്വന്തം നാവ് കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ടോ അവിടെ അള്ളാഹു പിടികൂടുമെന്നാണ്. അള്ളാഹു നമ്മെ നന്നാക്കി തരുമാറാവട്ടെ. അതിനെ നമ്മൾ സ്വയം നിയന്ത്രിച്ചാൽ മതി, സ്വയം നിയന്ത്രിച്ചാൽ മതി. നമ്മുടെ നാവിനെ, നമ്മുടെ സംസാരത്തിൽ മറ്റൊരാളെ കുറിച്ചിട്ട് ഗീബത്ത് വരും എന്നാണോ എങ്കിൽ നമ്മൾ അവിടെ വല്ല മിണ്ടാതിരിക്കുക. ഇപ്പൊ വേറെ ഒരാള് ഒരു ചർച്ചക്കിടാണ്, നമ്മളിപ്പോ വാഹനത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരാളെ കുറിച്ചിട്ട് ചർച്ചക്കിടാണ്, അത് ഗീബത്ത് വരുമോ നമീമത്ത് വരുമോ എന്ന വല്ല നമ്മൾ വിഷയം മാറ്റുക, അതല്ലെങ്കിൽ വല്ല നമ്മൾ വേറെ എന്തെങ്കിലും വിഷയത്തിലേക്ക് നമ്മൾ വഴി മാറിപ്പോവുക. ഒരാളെ പേര് പറഞ്ഞിട്ട് ഗീബത്തും നമീമത്തും ഫസാദും വരുന്ന ഒന്നും നമ്മുടെ നാവ് കൊണ്ട് പറയാനും പോകരുത്, നമ്മുടെ കാതുകൊണ്ട് നമ്മൾ കേൾക്കാനും പോകരുത്. കേൾക്കുന്നത് പോലും കേട്ട് ആസ്വദിക്കുന്നത് പോലും നമ്മൾ പറയുന്നൊന്നുമില്ല, പക്ഷെ വേറെ ലോലും പറയുന്നത് നമ്മൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അതുപോലും തെറ്റാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ മുമ്പൊരു ചരിത്രം പറഞ്ഞേ, നിങ്ങൾ ചിലപ്പോൾ അറിവിനിലാവിലൂടെ അത് കേട്ടിട്ടുണ്ടാവും. അനസ് റളിയല്ലാഹുവിനെ പറയുന്നൊരു സംഭവമുണ്ട്, നിങ്ങൾ കേട്ടാലില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. അനസ് റളിയല്ലാഹുവിനെ പറയാണ്, ഞങ്ങൾ യാത്ര പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് യാത്ര പോകുമ്പോൾ കൂടെ ഭക്ഷണം പാചകം ചെയ്യാൻ ഒരു പാചകക്കാരനെ കൊണ്ടുപോയി. നമ്മൾ എന്ത് പറയും പാചകക്കാരനെ, എന്താ പറയാ, പണ്ടാരി അല്ലേ, പണ്ടാരി എന്നല്ല അറിയാം,
അല്ലെ? പണ്ടാരി എന്നല്ല അറിയാം, പണ്ടാരി. പണ്ടാരി എന്ന് പറഞ്ഞാൽ ഭക്ഷണം പാചകം ചെയ്യുന്ന ആള്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു പണ്ടാരിയെ കൊണ്ടുപോയി, എന്നുവാ ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയുന്ന ഒരു സ്വഹാബിയെ കൊണ്ടുപോയി. ആരൊക്കെ യാത്ര ചെയ്ത് അല്ലോണം ശ്രദ്ധിക്കണം. അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹുണ്ട്, ഉമർ ഖത്താബ് റളിയല്ലാഹുണ്ട്, പ്രമുഖരായ സ്വഹാബത്ത് മുഴുവനുണ്ട്. ചുരുക്കി പറയാ, അങ്ങനെ യാത്രക്കിടയിൽ ക്ഷീണം വന്നു. ക്ഷീണം വന്നാൽ പിന്നെ നമ്മൾ ഇറങ്ങണം, വിശ്രമിക്കണം. യാത്രക്കിടയിൽ വിശ്രമിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി, സ്വഹാബത്ത് ഉറങ്ങി. ക്ഷീണം വന്നപ്പോ എല്ലാവരും ഒരു മരച്ചുവട്ടിൽ ഉറങ്ങാം. മുത്തുനബി പറഞ്ഞു, സ്വഹാബത്തെ ഉറക്കം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചതിന് ശേഷം യാത്ര തുടരാം, ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് യാത്ര തുടരാം. അപ്പോ ഹലോ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ എല്ലാവരോടും ഉറങ്ങാൻ പറഞ്ഞു. ആരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഉറക്കിയെന്നുള്ളത് പ്രധാനമാണല്ലോ, ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഉറക്കി എന്നുള്ളത്. ഉറങ്ങിയിട്ടില്ലെങ്കിൽ അത് പിറ്റേ ദിവസം നമ്മൾ നല്ലതുപോലെ അനുഭവിക്കും, നല്ലതുപോലെ അനുഭവിക്കും. രാത്രി ഉറങ്ങേണ്ട അടുത്ത് രാത്രി തന്നെ ഉറങ്ങണം. അതിന് പകല് 2 മണിക്കൂർ കൂടുതൽ ഉറങ്ങിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അള്ളാഹു നമുക്കൊക്കെ ആഫ്യത്തുള്ള ദീർഘായുസ്സൻ അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ, നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ നൽകട്ടെ. അള്ളാഹുവേ ഞങ്ങൾക്കിനി ആരോഗ്യം നൽകണേ അള്ളാ. എന്തെങ്കിലും രോഗങ്ങൾ എവിടെയെങ്കിലും ഒളിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ ഈ നോമ്പുതേറ്റ മുഅ്മിനീങ്ങളുടെ നാവുകൊണ്ട് പറയുന്ന ആമീന്റെ വറക്കത്ത് കൊണ്ട് നീ പരിപൂർണമായി ശിഫയാക്കണേ റഹ്മാനെ. ഞങ്ങൾ ഉസ്താദുമാർക്കൊക്കെ ആഫ്യത്ത് കൊടുക്കണേ അള്ളാ. ഇന്നിവിടെ എടരിക്കൂടുന്ന് ഞാനിവിടെ വരുമ്പോ എടരിക്കൂടുന്ന് ഒരു പ്രിയപ്പെട്ട മോനെ കൊണ്ടുവരുന്ന 5 പ്രാവശ്യം ആ മോന്റെ കാല് കീറിയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. നാളെ തിരുവനന്തപുരത്തേക്ക് ഇനിയും പോവുകയാണ്. അപ്പൊ ഉസ്താദെ നാളെ പോവാണ്, എവിടെയുള്ളത് കാണാൻ പറ്റാന്ന് പറഞ്ഞപ്പോ പലവട്ടം അവിടെ വന്ന് മടങ്ങി, സാധുവിനെ കാണാൻ പറ്റിയില്ല. അപ്പൊ ജുമാക്ക് ഇവിടെ ഉണ്ടാവുമെന്ന് കണ്ടപ്പോ എടരിക്കോടുന്നാക്കും ആ പ്രിയപ്പെട്ട മോനുമായിട്ട് ഇവിടെ വന്ന് ആ ഹൗദിൻ്റെ അടുത്ത് നിനക്ക് ആ കാല് കാണിച്ചു തന്ന്. നാളെ കൂടി ഒരു ഓപ്പറേഷൻ ഉണ്ട്. അപ്പൊ കീസ് ഉണ്ട്. എന്താ കീസില്? കീസിലൊരു കമ്പി കാണിച്ചു തന്ന്. ഇത് കൈ, ഇത് കാലിൻ്റെ ഉള്ളില് ഉസ്താദ് ഓപ്പറേഷൻ ചെയ്തിട്ട് വലിയൊരു കമ്പി. അള്ളാഹുവേ നമ്മളെപ്പോലെ ചെറുപ്പക്കാരനാണ്, നിങ്ങൾ ആമയും പറഞ്ഞ ഓ രക്ഷപ്പെടും ഉറപ്പാണ്. അള്ളാഹു ആ കൂട്ടുകാരൻ്റെ രോഗം അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. നാളെ കൂടി ഒരു ഓപ്പറേഷൻ ഉണ്ട്, അതുകൂടി റാഹത്താവണം. അള്ളാഹുവേ നീ റാഹത്താക്കി കൊടുക്കണേ റഹ്മാനെ. ഇനി ആ കാലില് അങ്ങനത്തെ ഒരു രോഗം നീ കൊടുക്കല്ലേ അല്ലാ. ഞങ്ങള് കാണാത്ത ആ കൂട്ടുകാരന് വേണ്ടി ദുആ ചെയ്യുമ്പോ ആമീൻ പറയുന്ന ഈ മുഅ്മിനീങ്ങൾക്ക് നീ ആഫ്യത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. അപ്പൊ പറഞ്ഞു വന്നത് ഉറക്കത്തിന്റെ വിഷയം, ഭക്ഷണത്തിന്റെ വിഷയം നല്ലതുപോലെ ശ്രദ്ധിക്കണം. മുത്തുനബി പറഞ്ഞു, സുഹാബ നമുക്ക് ഉറങ്ങാം, ഉറക്കം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് യാത്ര തുടരാം. എല്ലാവരും ഉറങ്ങിക്കൊള്ളി. എല്ലാവരും ഉറങ്ങി. മാഷാ അല്ലാ. ഉറക്കത്തിൽ നിന്ന് അമീറാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർന്ന് എവിടെ സ്വഹാബത്തെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം പാചകം ചെയ്യും, നമുക്ക് യാത്ര തുടരാം. ഉറക്കൊക്കെ കഴിഞ്ഞ് ഉണർന്ന് മുത്തുനബി സ്വഹാബത്തിനെ വിളിക്കാം. അപ്പൊ വിളിക്കാൻ ഏൽപ്പിച്ചത് ആരെയാ? മഹാനരായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അതങ്ങനെയാണല്ലോ, എല്ലാത്തിനും ഓടിച്ചാടാൻ ഏത് കമ്മിറ്റി ഭാരവാഹികൾ ഉണ്ടാവും? ഒരു ഉമർ ഖത്താബ് എല്ലാ വിഷയത്തിനും ഓടിച്ചാടി 10 എണ്ണമായി 15 എണ്ണമായി 110 ആയി നടക്കാൻ വേണ്ടിയുള്ള ചെറുപ്പക്കാര് ഏത് കമ്മിറ്റിയിലും ഉണ്ടാവും. അപ്പൊ ഉമർ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, ഉമർ തങ്ങളെ നിങ്ങൾ എല്ലാവരും വിളിച്ചുണർത്തിക്കൊള്ളി. എല്ലാരും വിളിച്ചുണർത്തി. ഉമർ തങ്ങൾ ഇങ്ങനെ തലക്കെന്ന് വിളിക്കാൻ തുടങ്ങി. ആ എണീറ്റോളി, എണീറ്റോളി, പോവാനായിട്ടുണ്ട്, പോവാനായിട്ടുണ്ട് പറഞ്ഞിട്ട് ഓരോ സ്വഹാബിനെ ഇങ്ങനെ ഉണർത്താൻ തുടങ്ങി. അപ്പൊ ഈ പാചകക്കാരനായ സ്വഹാബി ഉണ്ടല്ലോ, ആവല്ലേ യാത്രയില്ലേ നല്ല ക്ഷീണം ഉണ്ടാവും. ഈ പണ്ടാരിയായ ഈ പാചകക്കാരനായ സ്വഹാബി നല്ല ഉറക്കിലാണ്, പാവം നല്ല ഉറക്കിലാണ്. ഉമർ ഖത്താബ് തങ്ങൾ എല്ലാരും വിളിക്കുന്നത് പോലെ ആ സ്വഹാബിനെ വന്നിട്ട് മോനെ എഴുന്നേൽക്ക് വിളിച്ചു, പക്ഷെ എഴുന്നേറ്റില്ല. രണ്ടാമതും വിളിച്ചു, എഴുന്നേക്ക് മോനെ, അപ്പോഴും എഴുന്നേറ്റില്ല. മൂന്നാമതും വിളിച്ചു, എഴുന്നേക്ക് മോനെ, അപ്പളാ എഴുന്നേറ്റത്. അപ്പൊ ഉമർ ഖത്താബ് തങ്ങൾ വെറുതെ തമാശക്കൊരു ചെറിയൊരു ഡയലോഗ് അടിച്ച്, ഇവൻ വലിയ ഉറക്കക്കാരനാണല്ലോ, അത്ര പറഞ്ഞിട്ടുള്ളു, വേറൊന്നും പറഞ്ഞിട്ടില്ല. ആ ഒരു വാക്ക് മാത്രം, അതിപ്പോ സ്വാഭാവികമായിട്ട് പറഞ്ഞു പോണതാണ്. ആള് തിരക്കട്ടില്ലല്ലോ, അറിയില്ല നമ്മള്. അതേപ്രകാരം തന്നെ ഇവ നല്ലൊരു ഉറക്കക്കാരനാണല്ലോ, കാരണം എല്ലാരും പെട്ടെന്ന് ഉമർ ഖത്താബ് തങ്ങൾ പിന്നെ തോണ്ടിയ നല്ലൊരു തോണ്ടലേക്കാരെന്ന് എല്ലാവർക്കും അറിയല്ലോ. അപ്പൊ 2 വട്ടം തോണ്ടിയിട്ടും മേയ്നേൽക്കാതെ വന്നപ്പോ ഇവ നല്ലൊരു ഉറക്കക്കാരനാണല്ലോ എന്നൊരു ചെറിയൊരു വേട് മഹാനവറുകൾ ഉപയോഗിച്ചു പോയി. അങ്ങനെ ആ സ്വഹാബി ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് ഭക്ഷണത്തിന്റെ മുമ്പിലിരിക്കാണ്. മുത്തുനബിക്ക് ഒരു സ്വഭാവമുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ ഒറ്റക്ക് കഴിക്കൂല, സ്വഹാബത്തിനൊക്കെ കൂടെ ഇരുത്തും. ആ സ്വഭാവം നമുക്കും വേണം. നമ്മുടെ വീട്ടിൽ നമ്മളും നമ്മുടെ ഭാര്യയും മക്കളൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അള്ളാഹു നമുക്കതിൻ്റെ തൗഫീക്ക് തരട്ടെ. നിങ്ങൾ ആമീം പറയും. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീം പറയുന്നത് പോലെ തന്നെ നമ്മളത് ചെയ്യണം, നമ്മളത് പ്രവർത്തിക്കണം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ വലിയ ബറക്കത്താണ്. ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കുക, ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കുക,
ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അതെങ്ങനെയാണ്? നമ്മൾ അത്തായത്തിനെ നോക്കിയാണ് എന്നെ വിളിക്കുമ്പോ ആജ് പോയി കഴിച്ചോ, ഞാൻ ഉറങ്ങി, ഞാൻ കുറച്ചുകൂടി ഉറങ്ങട്ടെ, അങ്ങനെ പറഞ്ഞെടുക്കരുത്. ഭാര്യയുടെ കൂടെ ഭക്ഷണം കഴിക്കല്, ഭർത്താവ് ഭാര്യയുടെ കൂടെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഏതൊരു ഭാര്യയുടെയും ഒരാഗ്രഹമാണ്. പഴയ കാലത്തൊക്കെ കല്യാണം കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ, പഴയ കാലത്ത്, ഇപ്പൊ അതൊന്നുമില്ല. പഴയ കാലത്തൊക്കെ പറയണ കേൾക്കാം, പുതിയെണ്ണും പുതിയ ആപ്പിളൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അല്ലേ, അതൊക്കെ ഒരു സുന്ദരമാണ്. ഇപ്പൊ പിന്നെ അതിനും കിട്ടണം, പുതിയ ആപ്പിളിന് അതിനൊന്നും കിട്ടണില്ലല്ലോ. പുതിയ എണ്ണിനെയും പുതിയ ആപ്പിളിനും ഇപ്പൊ അതിനൊന്നും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ കിട്ടണില്ല എന്നാണ് നമ്മുടെ അറിവ്. അപ്പോ ഒരു ഭാര്യയ്ക്ക് എത്ര ആഗ്രഹം ഉണ്ടാവും ഭർത്താവിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ, പക്ഷെ അവരത് പറയാത്തത് കൊണ്ടാണ്, അവര് പറയാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഇന്നലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, ഇന്നലെ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, ഒരു പ്ലേറ്റിൽ കഴിക്കാൻ മാളോ നമുക്ക്? ഒരു പ്ലേറ്റിൽ അൽഹംദുലില്ലാ പോലെ മനസ്സിൽ നല്ലോണം കിളി പാറും. കാരണം എന്താ, ജീവിതത്തിൽ റബ്ബേ എന്റെ ഇക്കാക്ക് എന്താ ഇങ്ങനെ മാറ്റം വന്ന്, നിങ്ങൾ ചെയ്ത് നോക്കി, നിങ്ങൾക്ക് മാറ്റങ്ങൾ വരും. ചെയ്ത് നോക്കി, ആ ആദ്യം ഒന്ന് ചെയ്യുമ്പോ മൂലരെ വേളക്ക് കിട്ടി നന്നായില്ലേ, ചിലപ്പോ അങ്ങനെ പറയാം. ഒന്നൊരു പ്രശ്നമാക്കണ്ട, ഒന്നൊരു പ്രശ്നമാക്കണ്ട. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വീട്ടിൽ അള്ളാഹു തരുന്നൊരു ബറക്കത്താണ്, വീട്ടിൽ അള്ളാഹു തരുന്ന നല്ലൊരു ബറക്കത്താണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് പിന്നെ കടക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം സ്വഹാബത്തിനൊക്കെ വിളിച്ചിട്ട് മക്കളെ വരി, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് യാത്ര തുടരാം. ചരിത്രം ശ്രദ്ധിക്കണില്ലേ, ശ്രദ്ധിക്കണില്ലേ, അപ്പൊ യാത്ര തുടരാന്ന് പറഞ്ഞു. സ്വഹാബത്തൊക്കെ വന്നിരുന്ന് മഷാല്ല കൈ കഴുകി വന്നിരുന്ന് ഭക്ഷണത്തിന്റെ തളികൾ ഇങ്ങനെ ഇരിക്കാം. അപ്പോ ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സ്വഹാബത്തിന് ഭക്ഷണം കൊടുത്തു. പക്ഷേ മുച്ചുനബി പറഞ്ഞു, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും സ്റ്റാൻഡപ്പ്, നിങ്ങൾ രണ്ടാളും കുറച്ചങ്ങോട്ട് മാറി. അതെന്താ നബിയെ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോലാണ്, നിങ്ങൾ അങ്ങോട്ട് മാറി നല്ലിയാണ്, സ്നേഹത്തിലിട്ടോ, പുറത്തു പോടാ, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല, ഒരു ശിഷ്യന്മാരോടും അങ്ങനെ പറയാനും പാടില്ല. മഹാനായ താജു ശരിയ അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. അവിടുത്തെ ഹദ്റത്തിൽ പോയപ്പോ അവിടുത്തെ ശിഷ്യനും അവിടുത്തെ പ്രിയപ്പെട്ട വലിയ ഖാദിമുമായിരുന്ന ഒരു ഉസ്താദ് പറഞ്ഞതാണ്, താജു ശരിയ ശിഷ്യന്മാരോട് ഒരിക്കലും ദേഷ്യത്തോടുകൂടി സംസാരിക്കാറില്ല എന്നാണ്. ചിലപ്പോ കുരുത്തക്കേട് വരുമ്പോ ദർസിൽ നിന്ന് പുറത്താക്കല് സാധാരണയാണ്, പക്ഷെ പുറത്താക്കുമ്പോൾ പോലും താജു ശരിയുടെ സ്വഭാവം ഉണ്ട്. അവർക്കുള്ള വണ്ടിക്കൂലി കൊടുത്തിട്ട്, മോനെ നീ നന്നായി വാടാ, എന്റെ വളപ്പില് നീ ചേരൂല മോനെ, അതുകൊണ്ട് നീ നന്നായി പോ എന്ന് പറഞ്ഞിട്ട് നല്ല രൂപത്തിലാണ് മക്കളെ പറഞ്ഞു വിടാറുള്ളതെന്ന് താജു ശരിയന്റെ ചരിത്രം വായിച്ചപ്പോ അവിടുത്തെ ശിഷ്യന്മാര് പറയുന്നത് കേട്ടുകഴിഞ്ഞു. ഒരിക്കലും ഇപ്പൊ ഒരു അധ്യാപകനെ ഒരു മോ സിഗരറ്റ് വലിച്ച്, പറയാൻ പറ്റുമെന്നറിയില്ലെന്ന് പറയാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ സിഗരറ്റ് വലിച്ചാൽ നമ്മൾ എന്താ വേണ്ടത്? ഓന് വേഗം ടി സി എഴുതി കൊടുക്കാൻ വേണ്ടത് അത് ചെയ്യാൻ പാടില്ല. സൈക്കോളജിക്ക് രൂപത്തിൽ മക്കളെ വളർത്തിയെടുക്കണം. ആ മക്കളെ, നീ സിഗരറ്റ് വലിച്ചവനാണ്, നീ കോമ്പൗണ്ടിൽ കിടക്കരുത് എന്ന് പറഞ്ഞിട്ട് പുറത്താക്കിയാലോ, ഓൻ ചിലപ്പോ അതിനും വലുത് വലിക്കും. അങ്ങനെയല്ല വേണ്ടത് മോനെ, അത് തെറ്റാണ്, അത് തെറ്റാണ്, അത് ഇനി ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് മക്കളുടെ ഇടയിൽ നിന്ന് ഓനെ വിഷമാക്കാതെ നല്ല രൂപത്തിൽ ഓനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അങ്ങനെ വളർത്തിക്കൊണ്ടുവരുമ്പോ അപ്പോഴാണ് ഒരു അധ്യാപകൻ അധ്യാപകനായി മാറുന്നത്. പുറത്താക്കുക എന്നുള്ളതല്ല, ഒരാളെ എങ്ങനെ നന്നാക്കിയെടുക്കാമെന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടു പേരോട് എന്താ പറഞ്ഞത്? വല്ല മക്കളെ നെറ്റൊളിന്ന് പറഞ്ഞത്, ദേശത്തോടെ പറഞ്ഞിട്ടില്ല. അപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു, നബിയെ എന്തേ ഞങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ലല്ലോ. അല്ല, ഞങ്ങൾ ഭക്ഷണം കഴിച്ചോലാണ്. ഉമർ മുഹമ്മദ് മുസ്തഫ ദറജ കൂടിയ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭക്ഷണം പാചകം ചെയ്യുന്ന പണ്ടാരിയുടെ മുമ്പ് ചോദിച്ച് മാപ്പ് ചോദിച്ചത് ഇസ്ലാമിക ചരിത്രമാണെങ്കിൽ എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നമ്മളെ നാവ് കൊണ്ട് മറ്റൊരാളെ ഒരു ഗൈബത്തോ ഫസാദോ പറയാ നമ്മൾ ഉപയോഗിക്കരുത്. പറഞ്ഞതുണ്ടെങ്കില് മടി കൂടാതെ മാപ്പ് ചോദിച്ചിട്ടില്ലെങ്കില് അപകടമാണ്, അപകടമാണ്, അപകടമാണെന്ന് നമ്മൾ മറന്നു പോവല്ലേ. അല്ലാ, അപ്പോഴാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ വന്നത്. ഇപ്പൊ ഇവിടെ എന്തായി? ഏയ് സദീഖ്, ഇവിടെ ഇപ്പൊ എന്തായി? ഉമർ തങ്ങൾ എന്നിട്ട് ആ പാചകക്കാരനോട് മാപ്പ് ചോദിച്ചു. സംഗതി അവിടെ, സംഗതി അവിടെ ക്ലോസായി, കാര്യങ്ങളൊക്കെ അവിടെ അവസാനിച്ചു. പക്ഷേ മുത്തുനബി രണ്ടു പേരോട് ഭക്ഷണം കഴിക്കണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഉമർ തങ്ങളും, രണ്ടാമത്തെ ധാരാ, രണ്ടാമത്തെ ധാരാ ഏ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ.
അപ്പൊ സുദ്ദീഖ് തങ്ങൾ ഇങ്ങനെ പതുക്കെ വന്നിട്ട് ചോദിച്ചു, ഉമർ തങ്ങൾ പിന്നെ അങ്ങനെയല്ല, ഉമർ തങ്ങൾ എന്ത് നേരിട്ട് ചോദിക്കും, എന്ത് നേരിട്ട് ചോദിക്കും. രാത്രി സമയത്ത് മക്കത്തു നിന്ന് മദീനത്തേക്ക് പോവാന്ന് പറഞ്ഞപ്പോ ഉമർ ഖത്താബ് തങ്ങൾ എന്താ പറഞ്ഞെന്നറിയോ, ഞാൻ ഖത്താബിന്റെ മകൻ ഉമറാണ്, നബിയെ ഇത് സത്യദീനല്ലേ, സൂര്യ വെളിച്ചത്തിൽ ഇൻഷാല്ലാ മക്കത്തുനിന്ന് ഞാൻ മദീനത്ത് പോവും, തടുക്കാനില്ല ഉമ്മ വെട്ട ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ വെന്നോളി എന്ന് പറഞ്ഞിട്ട് മക്കത്തുനിന്ന് മദീനത്തേക്ക് ഇറങ്ങിയ സ്വഹാബിയാണ് മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരടാന്ന് ചോദിച്ചാ ഞാനടാ എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ, നബിയേ ഇത് സത്യദീനല്ലേ, പ്രവാചകന്റെ വലത് കൈയ്യന്റെ ചെറുവിരൽ പിടിച്ച് മദീനയുടെ തെരുവോരങ്ങളിൽ ധൈര്യസമേതം ദീനീ പ്രബോധനം നടത്തിയ സ്വഹാബി. അപ്പൊ ഉമർ ഖത്താബ് തങ്ങള് വിഷയം അവിടെ തീർന്ന്, മാപ്പ് ചോദിച്ചുകളോടുകൂടി തീർന്ന്. പക്ഷെ ഇനി ഒരാളും കൂടി ഉണ്ട്, ആരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല, അതൊരു പാവായിട്ട് മഹാനവറികള് ഒരു സാധുവായിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നൊക്കെയാണ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, നബിയേ ഞാൻ എന്തിനാ, തങ്ങൾ എന്നോട് എന്തിനാ അങ്ങനെ പറഞ്ഞത്, പറഞ്ഞത് ഞാനല്ലല്ലോ, ഉറക്കക്കാരാന്ന് വിളിച്ചത് ഉമർ തങ്ങളല്ലേ, ഞാൻ അങ്ങനെ ഒന്നും വിളിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ എന്നോട് ഭക്ഷണം കഴിക്കണ്ടെന്ന് പറഞ്ഞത്. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തങ്ങളെ നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്നത് ശരിയാണ്, നിങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങളങ്ങനെ പറയുകയുമില്ല, പറയുകയായിരുന്നുവെങ്കിൽ മക്കയിൽ നിന്ന് എത്രയോ അവസരങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തന്നതല്ലേ, എന്നെ അടിച്ചതുപോലെ അബൂജഹലെ നിങ്ങൾ അടിച്ചപ്പോ നിങ്ങൾ തിരിച്ചടിച്ചില്ലല്ലോ, എത്രയോ തവണ കല്ലെറിഞ്ഞ അബൂജഹലിന് നേരെ തിരിഞ്ഞിട്ട് ഒരു വാക്ക് പോലും നിങ്ങൾ പറഞ്ഞില്ലല്ലോ, നിങ്ങൾ ലോല മനസ്സിന്റെ ഉടമയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, പക്ഷേ ഇവിടെ നിന്ന് നിങ്ങളെ ഞാൻ മാറ്റി നിർത്താ, കാരണം എന്തെന്നറിയോ, ആ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഉറക്കക്കാരാ എന്ന് വിളിച്ചത് ഉമർ തങ്ങളാ, പക്ഷേ അത് നിങ്ങളെ കാതുകൊണ്ട് നിങ്ങൾ കേട്ടില്ലേ തങ്ങളെ, അത് കേട്ടിട്ട് പോലും നിങ്ങൾ അതിന് പ്രതികരിച്ചില്ലല്ലോ തങ്ങളെ, ഗീബത്ത് പറയൽ മാത്രമല്ല കൂട്ടുകാരാ, ഗീബത്ത് പറയൽ മാത്രമല്ല മുഅ്മിനീങ്ങളെ പാപമെന്നുള്ളത് അത് കേട്ടിരിക്കലോ പാപമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ മറ്റൊരാളെ ചീത്ത പറയുന്ന പ്രഭാഷണം പറയുന്നവന് മാത്രമല്ല കുറ്റമുള്ളത്, അത് സംഘടിപ്പിക്കുന്നവരും അങ്ങനെ തന്നാ, അത് കേൾക്കുന്നവരും അങ്ങനെ തന്നാ, അത് എന്തിന്റെ പേരിലാണെങ്കിലും ശരി, രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും ശരി, ഈമാനുള്ളവരെ നമുക്ക് പിന്നെ ഈമാനുള്ളതിൽ എന്തും നമുക്ക് പറയാമല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, പറയുന്നത് മാത്രമല്ല ഷർ ചെയ്യുന്നവർ പോലും പാപം ചെയ്തവരാണ്, തെറ്റിൽ മുത്തരാണ്, അതേ പ്രകാരം ലൈക്കടിച്ചവരെ പോലും അതുപോലെ തന്നെയാണ്, ആരെല്ലാം അതിന് കൂട്ടുനിന്നോ അവരെല്ലാവരും നിന്റെ തെറ്റിൽ ഒരേ രൂപമാണ് അവർക്കല്ല, നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളെ കാക്കണേ അല്ലാ. ഞാൻ അവസാനിപ്പിക്കുന്നു, നല്ലതുപോലെ ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ, നല്ലതുപോലെ ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കും മുഅ്മിനീങ്ങളെ. ഒരാളെയും നമ്മുടെ നാവ് കൊണ്ട് പറയരുത്, നമ്മുടെ കൈ കൊണ്ട് കമൻറ്റിലൂടെയോ മറ്റോ ഒരാളെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ ഒരാളെ മോശപ്പെടുത്തിയിട്ടുള്ള കമൻറ്റ് കണ്ട അത് പോട്ട്, നമ്മൾ അതിൻ്റെ പിന്നാലെയല്ല, നമ്മളെ ഈമാ നമ്മുടെ കൽബിലാണ്, നമ്മുടെ കൈകളിലാണ്, അത് മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനരായ റബിയത്ത് റളിയല്ലാഹുവിനോട് പറഞ്ഞ വാക്കിതാണെങ്കിൽ അള്ളാഹുവേ ആ പ്രിയപ്പെട്ട സ്വഹാബത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കൽബിനെ നീ നന്നാക്കി തരണേ റഹ്മാൻ, നീ നന്നാക്കി തരണേ റഹ്മാൻ, നീ നന്നാക്കി തരണേ റഹ്മാൻ. സമയം നമ്മുടെ മുമ്പിൽ കുറവാണ്, ഇൻഷാല്ലാ നമുക്കിനി ദുആ ചെയ്യാൻ പോവാൻ എല്ലാ മുഅ്മിനീങ്ങളും ദുആയിൽ പങ്കെടുത്തിട്ട് പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ രണ്ട് വിലപ്പെട്ട ഉപദേശങ്ങൾ ഓരോരുത്തരും ഞാനടക്കം ഞാൻ ആദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഇറക്കി വെക്കുക. ഒന്ന് സുജൂദിനെ ധാരാളം വർദ്ധിപ്പിക്കുക, മറ്റൊന്ന് നമ്മുടെ നാവിനെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക, നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. അത് അങ്ങാടിയിൽ ഇരുന്നിട്ടാണെങ്കിലും പള്ളിയുടെ ഉള്ളിൽ നിന്നാണെങ്കിലും പുറത്തു നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ഗീബത്ത് കയറി വരുന്നുണ്ടോ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. നമീമത്ത് നമ്മൾ പറയും, അനുസ്താദെ ഞാൻ ഉള്ളതല്ലേ പറഞ്ഞിട്ടുള്ളൂ, ആ അത് ശരി അത് വലിയ കാര്യമാണ്, ഞാൻ ഉള്ളതല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഉള്ളത് പറയേണ്ട പേരല്ലേ ഗീബത്ത്, ഇല്ലാത്തത് പറയല് കളവല്ലേ, ഒരാളെ കുറിച്ചിട്ട് ഇല്ലാത്തത് പറയേണ്ട പേരെന്താ, അൽ കദീബു, അതാണ് കളവ്. എന്നിട്ട് നമ്മളൊരു താങ്ങ് എന്ത്, ഞാൻ ഉള്ളതല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഉള്ളത് പറയേണ്ട പേരാണ് എന്ത്, അറബിയിൽ എന്ത് പറയാ,
ഗീബത്ത് എന്ന് പറയാം. അള്ളാഹു നമുക്ക് കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആരെയും പറയരുത്, ഒരാളെയും പറയരുത്. നമ്മുടെ അയൽവാസികളോ നമ്മുടെ കൂട്ടുകാരോ, മുതലാളിക്ക് തൊഴിലാളിനെ പറയാൻ പറ്റുമോ? ആ പറ്റൂല, അതൊന്നും പറ്റൂല. അതൊക്കെ ശ്രദ്ധിക്കണം. തൊഴിലാളിക്ക് നേരെ തിരിച്ചും പറയാൻ പറ്റൂല. ഒരാളെ മനസ്സ് വേദനിപ്പിക്കാത്ത രൂപത്തിൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇനിയിപ്പോ ഒരാൾ തെറ്റ് ചെയ്തു, ഒരാൾ കള്ളുടിച്ചു, ഏഹ് ഓനോട് അത് പറയാൻ പറ്റൂല എന്നപ്പോ പറഞ്ഞത്, അങ്ങനെയല്ല. അതിനൊക്കെ പറയേണ്ട ഒരു രൂപമുണ്ട്. എന്താ കള്ളുടി അവിടെ വാടാ എന്ന് പറഞ്ഞിട്ടല്ല ഓനെ ഉപദേശിക്കേണ്ടത്. മദ്യപിക്കുന്നവര് അതിനഡിക്റ്റായി പോയവരാണ്. അവർക്ക് അതിൽ നിന്ന് മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിലേറെ ആഗ്രഹിക്കുന്നുണ്ട് അവര്. എത്ര ആളുകൾ പൊട്ടിക്കരഞ്ഞ് പറയാറുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്നവരെ. നമുക്കിപ്പോ എന്താ ആഗ്രഹം? എല്ലാവരും നന്നായി കാണണം, നമ്മൾ നന്നാവണം, എല്ലാവരും നന്നാവണം. പക്ഷെ നമ്മളെ മനസ്സിലുള്ള ആഗ്രഹത്തിനേക്കാളും വലിയ ആഗ്രഹമാണ് ഓലെ മനസ്സിലുള്ളത്, എനിക്കതൊന്ന് നിർത്തി കിട്ടണം, എനിക്കൊന്ന് നന്നാവണം. പക്ഷെ അതിനെന്ത് വേണം? ഓലെ തോളത്തെ കൈയിട്ടിട്ട് ഓലെ നന്നാക്കണം. ഓലെന്താ കരുതാ? നമ്മൾ ആർക്കും പറ്റൂല, നമ്മൾ എവിടെയും പറ്റൂല, നമ്മളെല്ലാരും മൂന്നാമത്തെ കണ്ണോണ്ടാ നോക്കണത്. ആ ചിന്ത ഓലെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിച്ചിട്ട് ഓലെ തോളത്ത് കൈയിട്ടിട്ട് ഓലെ നന്നാക്കി കൊണ്ടടക്കണം. അപ്പൊ ഒരാള് തെറ്റ് ചെയ്യുമ്പോ അവരെ നല്ലതുപോലെ പറഞ്ഞ് ഉപദേശിക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിനെ. അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ. റഹ്മാനെ.